ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുക്കുന്ന ഒരു ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ പ്രധാനമായും നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടെങ്കിൽ സിലബസ് എടുത്ത് വയ്ക്കുക, അതിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗം നോക്കുക, അതിലെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കഴിഞ്ഞ് വരുന്ന മെമ്മറി എന്ന ഭാഗം ശ്രദ്ധിക്കുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാനിന്ന് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ മെമ്മറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് ഇംഗ്ലീഷിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ നോട്ട്സ് ഇംഗ്ലീഷിൽ എഴുതിയെടുക്കുക, ശേഷം ഞാൻ പറയുന്ന മലയാളത്തിലുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക. മെമ്മറി, കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന ഭാഗത്തെ മെമ്മറി എന്ന് വിളിക്കുന്നു. കൂടാതെ കമ്പ്യൂട്ടറിൽ ഡേറ്റ എക്സിക്യൂഷൻ നടക്കുന്നതും ഈ മെമ്മറിയിൽ വെച്ചാണ്. അതിനാൽ മെമ്മറിയെ വർക്കിംഗ് സ്പേസ് എന്ന് വിളിക്കുന്നു. മദർ ബോർഡിൽ മെമ്മറി ഏരിയ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന് പ്രൈമറി മെമ്മറി, രണ്ട് സെക്കൻഡറി മെമ്മറി. ഇവിടെ പ്രൈമറി മെമ്മറിയെ ഇന്റേണൽ മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറിയെ എക്സ്റ്റേണൽ മെമ്മറി എന്നും വിളിക്കാം. അതായത് കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക്സ് പാർട്സ് കൊണ്ട് നിർമ്മിച്ച മെമ്മറിയെ പ്രൈമറി മെമ്മറി എന്നും അതല്ലാത്തവയെ, അതായത് ഡേറ്റകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പാർട്സിനെ എക്സ്റ്റേണൽ മെമ്മറി എന്നും പറയാം. സിപിയുവും മെയിൻ മെമ്മറിയും ചേർന്നതാണ് പ്രൈമറി മെമ്മറി, അതായത് പ്രോസസ്സറും റോമും റാമും വരുന്നത്. എന്നാൽ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, സിഡി ഡിസ്ക് തുടങ്ങിയവ വരുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. നമുക്ക് ആദ്യം പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രൈമറി മെമ്മറിയെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് സിപിയു, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. രണ്ട് മെയിൻ മെമ്മറി. ഫസ്റ്റ് വൺ ആണ് സിപിയു, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷനുകൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കൺട്രോൾ യൂണിറ്റും ചേർന്നതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. രണ്ടാമത്തതാണ് മെയിൻ മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ കാണുന്ന മെയിൻ മെമ്മറി രണ്ട് വിധമുണ്ട്. ഒന്ന് റാം, മറ്റൊന്ന് റോം. റാം, റാൻഡം ആക്സസ് മെമ്മറി. റാം എന്നാൽ നമുക്കാവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും ആവശ്യം കഴിഞ്ഞ ശേഷം അത് മായ്ച്ചു കളഞ്ഞ് അവിടെ വീണ്ടും പുതിയ വിവരങ്ങൾ ശേഖരിക്കാനും കഴിയുന്ന മെമ്മറിയാണ് റാം. അതായത് ഒരു കമ്പ്യൂട്ടറിലെ മൈക്രോ പ്രോസസ്സർ എന്ന ഹൈസ്പീഡ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡ്രൈവ് പോലുള്ള ലോ സ്പീഡ് പെരിഫറൽ ഉപകരണങ്ങൾക്കും ഇടയിലുള്ള വേഗതയുടെ വ്യത്യാസമാണ് റാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാം മെമ്മറിയിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ കമ്പ്യൂട്ടറിൽ ഇലക്ട്രിക് പവർ ഉള്ളപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ റാം മെമ്മറിയെ വോളറ്റൈൽ മെമ്മറി എന്ന പേരിലും നമ്മൾ വിളിക്കുന്നു. റാം മെമ്മറി പ്രധാനമായും രണ്ടു രീതിയിലുണ്ട്. ഒന്ന് ഡി റാം, മറ്റൊന്ന് എസ് റാം. ഡി റാം എന്ന് വെച്ചാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, എസ് റാം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. ഡി റാമിനേക്കാൾ വളരെ കൂടുതൽ വേഗതയാണ് എസ് റാമിനുള്ളത്. അതായത് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയിലെ വേഗതയുടെ ഏകദേശം 10 to 1 മാത്രമാണ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയുടെ വേഗത. ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിക്ക് റിഫ്രഷ്മെന്റ് ആവശ്യമാണ്. ഇവിടെ റിഫ്രഷ്മെന്റ് എന്നാൽ ട്രാൻസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഉപയോഗിച്ചാണ് ഡൈനാമിക് റാം നിർമ്മിച്ചിരിക്കുന്നത്. ഹൈ സ്റ്റേറ്റ് ആയിട്ടോ ലോ സ്റ്റേറ്റ് ആയിട്ടോ ആയിരിക്കും കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുക. ഹൈ സ്റ്റേറ്റ് ശേഖരിച്ചു വെക്കേണ്ട സമയത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും ചാർജ് കപ്പാസിറ്ററിൽ ശേഖരിക്കുകയും ചെയ്യുന്നു. ലോ സ്റ്റേറ്റ് ശേഖരിച്ചു വെക്കേണ്ട സമയത്ത് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്ററിൽ ശേഖരിക്കുന്ന ചാർജ് 0 ആയിരിക്കും. കപ്പാസിറ്ററുകൾക്ക് സംഭവിക്കുന്ന ലീക്കേജ് മൂലം നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ രീതിയിൽ വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായി നടത്തുന്ന ഒരു മെമ്മറി റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷനെയാണ് മെമ്മറി റിഫ്രഷ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാറ്റിക് റാം മെമ്മറിക്ക് റിഫ്രഷ്മെന്റ് ആവശ്യമില്ല, കാരണം അതിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ കപ്പാസിറ്ററുകളെ ഉപയോഗിക്കാറില്ല. അടുത്തതാണ് റോം, റീഡ് ഓൺലി മെമ്മറി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു കമ്പ്യൂട്ടറിൽ സ്ഥിരമായി വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനുള്ള മെമ്മറിയാണ് റോം. പലപ്പോഴും ഇത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം പ്രോഗ്രാം, അതായത് BIOS, BIOS പോലുള്ള വിവരങ്ങളാണ് ഇവിടെ കൂടുതലായി ഉണ്ടാവുക. ഇവിടെ ഒരിക്കൽ ശേഖരിച്ച വിവരങ്ങൾ ഒഴിവാക്കിയ ശേഷം പുതിയ വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കുകയില്ല. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി ഉപയോഗിക്കുന്ന പവർ ഓൺ സെൽഫ് ടെസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് പോലുള്ള പ്രോഗ്രാമുകൾ ശേഖരിച്ചു വെക്കുന്നത് റോം മെമ്മറിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റോമിനെ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന പേരിലാണ് വിളിക്കുന്നത്. പല എക്സാമിനും റാം ഏത് തരത്തിലുള്ള മെമ്മറിയാണ്, റോം ഏത് തരത്തിലുള്ള മെമ്മറിയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. വിവിധ ഇനം റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം മെമ്മറികളാണ് പി റോം എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി,
രണ്ട് ഇപ്രോം ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. മൂന്ന് ഇപ്രോം ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമിനും ഇതിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. പി റോം എന്ന് വെച്ചാൽ പ്രോം പ്രോഗ്രാമർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നവയാണ് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറികൾ. ഇവിടെ ഒരു പ്രാവശ്യം മാത്രമേ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റോം എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്ന പേരിൽ വിളിക്കുന്നു. അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ഡേറ്റയെ ഒഴിവാക്കാൻ സാധിക്കുന്നവയാണ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. എന്നാൽ ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ സഹായത്തോടുകൂടി ഡേറ്റയെ ഒഴിവാക്കാൻ സാധിക്കുന്നവയാണ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇവിടെ നിങ്ങൾ മൂന്ന് വ്യക്തികളുടെ പേര് കൂടി പഠിച്ചു വയ്ക്കുക. പ്രോം പി ആർ ഒ എം പ്രോം കണ്ടെത്തിയ വ്യക്തിയുടെ പേര് വെൻസി ചോ എന്നാണ്. അതുപോലെ തന്നെ ഇപ്രോം ഇ പി ആർ ഒ എം ഇപ്രോം കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ഡോ ഫ്രോമാൻ എന്നാണ്. അതുപോലെ തന്നെ ഇ പ്രോം കണ്ടെത്തിയ വ്യക്തിയുടെ പേര് എലി ഹരാരി എന്നതാണ്. അടുത്തൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അതായത് കമ്പ്യൂട്ടറിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി സി പി യുവിനും റാമിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്നുള്ളത് ഏത് തരത്തിലുള്ള മെമ്മറിക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. അടുത്തൊരെണ്ണമാണ് വിർച്വൽ മെമ്മറി. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് 64 എം ബി റാമുള്ള ഒരു കമ്പ്യൂട്ടറിൽ 100 എം ബിയുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പൂർണ്ണമായി മെമ്മറിയിലേക്ക് എടുക്കാൻ നമുക്ക് കഴിയില്ല. ഈ ന്യൂനതയെ നികത്തുന്നതിനായി ഹാർഡ് ഡിസ്കിലെ കുറേ സ്ഥലം ഒരു വിർച്വൽ റാം എന്ന രീതിയിൽ ഉപയോഗിക്കുന്നു. ആവശ്യമായ പ്രോഗ്രാം ഭാഗം മാത്രം മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുകയും ബാക്കി വരുന്നവയെ വിർച്വൽ മെമ്മറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്ത ഏരിയ ആണ് സെക്കൻഡറി മെമ്മറി. ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്തുവെക്കുക. വിവരങ്ങൾ സ്ഥിരമായി ശേഖരിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. ആക്സിലറി മെമ്മറി എന്നറിയപ്പെടുന്നതും സെക്കൻഡറി മെമ്മറിയാണ്. പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡറി ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി ഉപകരണങ്ങളാണ് ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, സി ഡി, ഫ്ലാഷ് മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്. ഇതിൽ നമുക്ക് ഫ്ലോപ്പി മാത്രം ഒന്ന് ആദ്യം നോക്കാം. ഫ്ലോപ്പി ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ച അല്ലെങ്കിൽ കണ്ടെത്തിയ വ്യക്തിയുടെ പേര് അലൻ ഷുഗാർട്ട് എന്നതാണ്. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സംഭരണശേഷി 1.44 എം ബി ആണ്. സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ വലിപ്പം 3.5 ഇഞ്ചാണ്. ഫ്ലോപ്പി ഡിസ്ക് ഇടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം അറിയപ്പെടുന്ന പേര് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എന്നാണ്. അനേകം തവണ ഡേറ്റ റൈറ്റ് ചെയ്യാനും അവ മായ്ച്ചു കളഞ്ഞ ശേഷം പുതിയ ഡേറ്റ റൈറ്റ് ചെയ്യാനും ഫ്ലോപ്പി ഡിസ്കുകൾക്ക് കഴിയും. കാന്തിക വസ്തു പൂശിയിട്ടുള്ള പ്ലാസ്റ്റിക് ഫിലിമുകളാണ് സാധാരണയായി ഫ്ലോപ്പി ഡിസ്കിൽ ഉപയോഗിക്കുക. ഈ ഫിലിം സൂക്ഷിക്കുന്ന കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിനെ ജാക്കറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അടുത്തതാണ് ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ സ്റ്റോർ ഹൗസ് എന്നറിയപ്പെടുന്നതാണ് ഹാർഡ് ഡിസ്ക്. എച്ച് ഡി ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതാണ് ഹാർഡ് ഡിസ്ക്. എച്ച് ഡി ഡി എന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നതാണ്. ഹാർഡ് ഡിസ്കിൻ്റെ ആദ്യകാല പേരായിരുന്നു വിഞ്ചസ്റ്റർ. പല എക്സാമിനും ചോദിക്കാറുണ്ട്. ഹാർഡ് ഡിസ്കിൻ്റെ പഴയകാല പേരാണ് വിഞ്ചസ്റ്റർ. ഹാർഡ് ഡിസ്ക് എന്നത് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. എന്താണ്? ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിനുള്ളിൽ ചുറ്റിത്തിരിയുന്ന ഡിസ്കുകളെ വിളിക്കുന്ന പേരാണ് പ്ലാറ്ററുകൾ. കേട്ടോ, ഹാർഡ് ഡിസ്കിൽ ചുറ്റിത്തിരിയുന്ന ഡിസ്കുകളെ വിളിക്കുന്ന പേരാണ് പ്ലാറ്ററുകൾ. അതുപോലെ തന്നെ ഒരു ഹാർഡ് ഡിസ്കിൽ സെക്ടറുകളും ട്രാക്കുകളും ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഫോർമാറ്റിംഗ്. അടുത്തൊരു പോയിന്റാണ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ. അതായത് ഹാർഡ് ഡിസ്കിൽ ചിതറിക്കിടക്കുന്ന ഡേറ്റയും ഫയലുകളും ക്രമീകരിച്ച് കമ്പ്യൂട്ടറിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റേഷൻ. അടുത്തൊരു ഏരിയയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. അതായത് ഒപ്റ്റിക്കൽ ഡിസ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് സി ഡി, ഡി വി ഡി, ബി ഡി, ബ്ലൂറേ ഡിസ്ക്. ഇതിൽ സി ഡി എന്ന് വെച്ചാൽ കോമ്പാക്ട് ഡിസ്ക് എന്നതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം. ഒരു സി ഡിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി അല്ലെങ്കിൽ സംഭരണ ശേഷി എന്ന് വെച്ചാൽ 650 എം ബി മുതൽ 750 എം ബി വരെയാണ്. ഒരു സി ഡി റോമിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 12 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 120 മില്ലിമീറ്റർ ആണ്. സി ഡി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം. സി ഡിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സി ഡിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഏതാണെന്ന് വെച്ചാൽ ലേസർ ടെക്നോളജിയാണ്. ഇവിടെ ലേസർ എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതാണ്.
വീഡിയോ ഓഡിയോ മറ്റു ഡേറ്റകൾ എന്നിവ റൈറ്റ് ചെയ്യാനും അവ റീഡ് ചെയ്യാനുമുള്ള സൗകര്യം കോമ്പാക്ട് ഡിസ്കുകൾക്കുണ്ട്. ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം നൽകാനും ഇവയ്ക്ക് സാധിക്കുന്നു. സിഡികൾ CDR എന്നും CDRW എന്ന പേരിലും അറിയപ്പെടുന്നു. അതായത് CDR എന്ന് വെച്ചാൽ CD റെക്കോർഡബിൾ എന്നും CDRW എന്ന് വെച്ചാൽ CD റീറൈറ്റബിൾ എന്നും രണ്ട് വിധത്തിലുണ്ട്. CD റെക്കോർഡബിളിൽ ഒരിക്കൽ മാത്രമേ റൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാൻ കഴിയും. എന്നാൽ CD റീറൈറ്റബിളിൽ ഒരിക്കൽ റൈറ്റ് ചെയ്ത ഡേറ്റയെ അഴിച്ചു കളഞ്ഞ ശേഷം പുതിയ ഡേറ്റകൾ റൈറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. പിന്നീട് വരുന്നത് CDയെക്കാളും കുറച്ചുകൂടി സംഭരണശേഷിയുള്ള DVD ആണ്. ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്ന പേരിൽ വിളിക്കുന്നു DVD. പിന്നീടുള്ളത് BD ആണ്, അതായത് ബ്ലൂറേ ഡിസ്ക് എന്ന പേരിൽ വിളിക്കുന്നു. ഉയർന്ന സംഭരണശേഷിയുള്ള ഒപ്റ്റിക്കൽ ഡിസ്കാണ് ബ്ലൂറേ ഡിസ്ക്. ഇതിൻ്റെ സിംഗിൾ ലെയർ, അല്ലെങ്കിൽ ബ്ലൂറേ ഡിസ്കിൻ്റെ സിംഗിൾ ലെയറിൽ നമുക്ക് 25 GB സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ടോട്ടലായിട്ട് നമുക്ക് 50 GB ആണ് ബ്ലൂറേ ഡിസ്കിൻ്റെ കപ്പാസിറ്റി. പ്രധാനമായും ബ്ലൂറേ ഡിസ്കിൽ ബ്ലൂ വയലറ്റ് ലേസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളെയും അതിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിൽ സംഭരിക്കുക. പ്രധാനമായും CDയിലും DVDയിലും റെഡ് ലേസർ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കാര്യത്തിനെയും റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും. പക്ഷേ ബ്ലൂറേ ഡിസ്കിലാണെങ്കിൽ ബ്ലൂ വയലറ്റ് ലേസർ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കാര്യത്തിനെയും റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും. അടുത്തായി വരുന്ന ഏരിയ ആണ് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, സോളിഡ് സ്റ്റേറ്റ് ഡിസ്ക് അല്ലെങ്കിൽ SSD. ഇവിടെ നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡിനെ വിളിക്കുന്നത് SD എന്നാണ് കേട്ടോ. SD എന്ന് വെച്ചാൽ സെക്യൂർഡ് ഡിജിറ്റൽ കാർഡ് എന്നതാണ്. അപ്പോൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്ലാസ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കയറി കാണുക. മാത്രമല്ല മെമ്മറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിലെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യൂ. ഇനിയും ഒരുപാട് ദിവസങ്ങൾ മുന്നിലുണ്ട്. നന്നായി എക്സാമിനെ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി സമീപിക്കൂ. നല്ല വിജയങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. താങ്ക് യു.